ഞാൻ ഇന്നസെന്റിനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആഡിൽ അഭിനയിച്ചിരുന്നു. അതിൽ ഇന്നസെന്റ് ചേട്ടൻ്റെ കൂടെ ഒരു സ്റ്റെബിലൈസറിൻ്റെ പരസ്യമായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഇന്നസെന്റ് ചേട്ടനെ കാണുന്നതും കൂടെ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ മീറ്റിങ്ങിൽ കാണുകയും ചേട്ടനുമായിട്ട് രണ്ടോ മൂന്നോ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ആ സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആശ്വസിപ്പിച്ചത് എൻ്റെ അമ്മയുടെ അമ്മായം അർബുദബാധയായിരുന്നു. ആ സമയത്ത് ഞാനൊരു സഹായവും അല്ലെങ്കിൽ ആശ്വാസത്തിനും വേണ്ടി വിളിക്കുക ഇന്നസെന്റ് ചേട്ടനെയായിരുന്നു. അപ്പോൾ എപ്പോൾ കണ്ടാലും ഇന്നസെന്റ് എന്നോട് ചോദിക്കും, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, സന്തോഷവതിയായിട്ടിരിക്കണം, ഒരിക്കലും അതിൻ്റെ അമ്മയുടെ മുമ്പിൽ പോയി കരയരുത്. എപ്പോഴും അത്ര സ്നേഹത്തോടെയാണ് ആ മനുഷ്യൻ്റെ അമ്മയെ ഓർക്കുക എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ വേർപാടിൽ എന്നെ ഏറ്റവും നോവിപ്പിക്കുന്നത്. മലയാള സിനിമയുടെയും പ്രേക്ഷകരുടെയും വേദനയോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ആ മഹാനടന്റെ ആത്മാവിന് നിത്യശാന്തി നേരും. ഈ ഒരു ക്യാൻസർ എന്ന മഹാരോഗത്തെ പോലും സധൈര്യം നേരിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു വ്യക്തിയാണ്. അതും അതിനുശേഷവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയങ്ങളിലും പരാജയങ്ങളിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഒരു സൗഹൃദ കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും വേദനയെ പോലും ചിരി കൊണ്ട് മറച്ച ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. നമുക്ക് ഒരു ചെറിയ മുള്ളു കൊണ്ടാ പോലും നമ്മൾ വീട്ടിൽ കടന്നുകളയും അല്ലെങ്കിൽ സങ്കടപ്പെടുകയും ചെയ്യും. പക്ഷെ ആ മനുഷ്യൻ എത്ര നിസ്സാരമായിട്ടാണ് ഈ വലിയ മഹാരോഗത്തെ നേരിട്ടത്, എത്ര നർമ്മത്തോടെയാണ്. അത് തന്നെയാണ് അദ്ദേഹം എന്റെ ജീവിത സന്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, എല്ലാത്തരം റോളുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും കോമഡി എന്ന റോളുകളിലൂടെയാണ് ഇന്നസെന്റ് എന്ന പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിയത്. പക്ഷെ അതിലുപരി അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും ആളുകളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും എല്ലാം ഒരുപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓർത്തെടുക്കുന്ന കഥാപാത്രങ്ങൾ താങ്കൾക്ക് ഏതെങ്കിലും ഉണ്ടോ? എത്രയോ കഥാപാത്രങ്ങൾ, കിലുക്കമായാലും എന്തെല്ലാം കഥാപാത്രങ്ങൾ, എത്രയോ സിനിമകളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള, അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ. ഇപ്പോ അദ്ദേഹവും കാഴ്ചപ്പള്ളിയുമായിട്ട് ചേർന്ന് നിർമ്മിക്കുകയും മോഹൻ സാറ് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത എത്രയോ മനോഹരമായ സിനിമകൾ. മലയാള സിനിമയ്ക്ക് അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരുപാട് നല്ല മികച്ച സിനിമകളുടെ അവതരിപ്പിക്കാനും നിർമ്മിക്കാനും അവസരം കിട്ടിയ ഒരു ഭാഗ്യവാൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മലയാള സിനിമയുടെ ഭാഗ്യവുമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.